ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ നിന്നുള്ളത്, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. 8 മഠങ്ങളുടെ കീഴിലാണ് ക്ഷേത്രം വരുന്നത്. 13 നൂറ്റാണ്ടിൽ ശ്രീ മാധവാചാര്യരാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം തുടങ്ങിയത്. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറക്കും, രാത്രി 9 മണി വരെ ഉണ്ട്. 2 വർഷം മാറി മാറി 8 മഠങ്ങൾ ഈ ക്ഷേത്രം പരിപാലിച്ചു വരുന്നു. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഭക്തർക്ക് 4 അമ്പലത്തിൽ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത് 9 ജാലകങ്ങൾ അഥവാ 9 ദ്വാരങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയാണ്. ഈ കാണുന്നത് ഒരു യാഗശാലയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. നമുക്കൊരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയതിന് ശേഷം പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് 4 അമ്പലത്തിൽ എത്തിച്ചേരാൻ കഴിയുക. ഉടുപ്പി ഉത്സവങ്ങളുടെ നാടുകൂടിയാണ്. മകരസംക്രാന്തി, കൃഷ്ണജന്മാഷ്ടമി, രഥസപ്തമി, മാധവനവമി, ഹനുമാൻ ജയന്തി, ദീപാവലി എന്നുള്ള ഉത്സവങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ ആഘോഷിച്ച് വരുന്നുണ്ട്. പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണിപ്പോൾ. ഇവിടുത്തെ ഉച്ച ഊണ് അഥവാ പ്രസാദം കഴിക്കുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ തന്നെ ഞാൻ പിന്നീട് അത് പറയാം. ദർശനത്തിന് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത്. ഉച്ചയൂണിനുള്ള തിരക്കാണിത്. നല്ല ക്യൂ ആണ്. അതുപോലെ തന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഉച്ചയൂണ് കൊടുക്കുന്നത് ഇവിടെ നിലത്താണ്. പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അവിടെ നിലം വളരെയധികം കഴുകി വൃത്തിയാക്കി നിലത്താണ് ഇവിടെ ഉച്ചയൂണ് ആചാരപ്രകാരം കഴിക്കുന്നത്. ചോറാണെങ്കിലും ശരി, സാമ്പാറോ പായസോ എല്ലാം നിലത്താണ് കൊടുക്കുന്നത്. നിലത്തിരുന്ന് ഇപ്പോൾ കാണുന്നത് പോലെ നിലത്തിരുന്നാണ് ആൾക്കാർ കഴിക്കുന്നത്. നമ്മളിപ്പോൾ 4 അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണിത്. വളരെയധികം സെക്യൂർഡാണ് ഈ ഏരിയാസൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണം. ഈ വഴി പോയി ഈ കാണുന്ന വഴിയിലൂടെ താഴേക്ക് ഇറങ്ങി വേണം 4 അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ. വളരെ മനോഹരമായി കൊത്തുപണികളൊക്കെ കഴിച്ചിട്ടുള്ള ഒരു റൂമാണിത്. ഇതാണ് 4 അമ്പലം. 4 അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് കൃഷ്ണക്ഷേത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 9 ജാലകങ്ങൾ അഥവാ ദ്വാരങ്ങളിലൂടെയാണ് നമുക്ക് ശ്രീകൃഷ്ണനെ കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെയാണ് കൃഷ്ണവിഗ്രഹം ഉള്ളത്. ഈ 9 ജാലകങ്ങൾ നവഗ്രഹങ്ങളായി കണക്കാക്കുന്നു. ഈ ജാലകങ്ങളിൽ നവഗ്രഹങ്ങൾ വെള്ളിയിൽ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭോജനശാലയുടെ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇനോഗ്രേഷൻ ഡീറ്റെയിൽസാണ്. 1989 ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു അമ്പലക്കുളമുണ്ട് ഇവിടെ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അമ്പലക്കുളം പോലെയൊക്കെ തോന്നി എനിക്കിത് കണ്ടിട്ട്. നല്ല പച്ചപ്പല്ലേ. അമ്പലത്തിലേക്ക് വേണ്ട വെള്ളമല്ലേ ഇവിടെ തന്നെ എടുക്കുന്നത്. ഇന്ന് ഫ്രണ്ട് രജത്തിൻ്റെ പിറന്നാൾ കൂടിയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഭോജനശാലയിലാണ്. അവിടെ നിന്ന് പ്രസാദം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അവർ. ഓരോ പന്തി ഭക്ഷണം വിളമ്പി കഴിച്ചു കഴിഞ്ഞാൽ ഈ എൻറ്റയർ പ്ലേസ് അവർ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കും. ഒരു പ്ലേറ്റ് ഞാനും എടുത്തു. ഞാൻ നിലത്തല്ല കഴിക്കുന്നത്, ഒരുപാട് പേര് നിലത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അവർ ചോറ് വിളമ്പി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ദേ ചോറ് കിട്ടി. നല്ല അടിപൊളി ചോറ് അല്ലേ? നല്ല ആവി വറക്കുന്ന ചോറ്. അതിനൊപ്പം തന്നെ നമുക്ക് സാമ്പാറാണ് അവർ തരുന്നത്. അപ്പം വരുന്ന എല്ലാവരും, ഭക്തരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഉച്ചയൂണാണത്. ഉച്ചയൂണ് പ്രസാദമാണത്. ഉടുപ്പി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ട്രെയിൻ മാർഗമാണെങ്കിൽ വെറും 3 കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. മംഗലാപുരത്ത് നിന്ന് വെറും 60 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. ബസ് ഒരുപാടുണ്ട് ഇങ്ങോട്ട്. ഇവിടെ നിന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കും ഒരുപാട് ബസ്സുകളുണ്ട്. വെറും 1.5 മണിക്കൂറേ ഉള്ളൂ ബസ്സിൽ യാത്ര ചെയ്യാൻ. ഇവിടെ അടുത്ത് തന്നെ താമസിക്കാൻ കുറഞ്ഞ നിരക്കിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഞങ്ങൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. 6 കിലോമീറ്റർ ദൂരെയാണ്. പാരഡൈസ് ഐൽ റിസോർട്ടിലാണ്. അത് ഞാൻ കാണിച്ചിരുന്നു. ഒരുപാട് നല്ല ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടാനുണ്ട് കേട്ടോ. നല്ല കടകളാണുള്ളത്. റേറ്റ് കുറച്ച് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നി. അത് പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. അമ്പലങ്ങളിലൊക്കെ അടുത്ത് കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു. വുഡൻ ടോയ്സും അതുപോലെ തന്നെ ബാഗ്സ്, പിന്നെ ഈ കൃഷ്ണൻ്റെ നല്ല നല്ല വിഗ്രഹങ്ങളെല്ലാം കിട്ടാനുണ്ട് ഇവിടെ. ഞങ്ങളെല്ലാം നോക്കിയിരുന്നു. നല്ല ഭംഗിയുള്ള സംഭവങ്ങളാണ് എല്ലാം. ഒരുപാടുണ്ട്. റേറ്റ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലാണ്. എന്നാലും കൊള്ളാം. അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് അത്യാവശ്യമൊക്കെ വിലവേശാം. ഇവിടെയെല്ലാം വളരെ നല്ല ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങളാണ് കൂടുതൽ. ചെറിയ വിഗ്രഹം തൊട്ട് വലിയ വിഗ്രഹങ്ങൾ വരെ ഉണ്ട്. എന്തായാലും നല്ല രസമാണ് ഇതെല്ലാം കാണാൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.